ഹലോ എല്ലാവർക്കും, നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എടുത്താ പൊങ്ങാത്ത ഒരു കമ്മലൊക്കെ ഇട്ടാണ് വന്നിരിക്കുന്നത്. ഈ എടുത്താ പൊങ്ങാത്ത കമ്മലൊക്കെ ഇട്ട് വന്നിരിക്കുന്നത് ഞാൻ നിങ്ങൾക്കൊരു ടിപ്പ് ഷെയർ ചെയ്ത് തരാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് നല്ല ഹെവി ആയിട്ടുള്ള കമ്മലിടാൻ വേണ്ടിയിട്ട്. പക്ഷേ ഹെവി ആയിട്ടുള്ള കമ്മലിടുമ്പോൾ പലരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് കാത് തൂങ്ങിപ്പോവുക, കീറിപ്പോവുക, പിന്നെ ഭയങ്കരമായിട്ട് ഹെവി ആയിട്ടുള്ള കമ്മലിടുമ്പോൾ വേദന എടുക്കുക, ഇതൊക്കെ. അപ്പോൾ ഇതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് നമുക്കൊരു ടിപ്പ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഒരു ബാൻഡേഡാണ്. ഇത് ഭയങ്കരമായിട്ടൊരു സംഭവമൊന്നുമല്ല, പലർക്കും അറിയാവുന്ന കാര്യമായിരിക്കും. എന്നാൽ അറിയാത്തവർക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ബാൻഡേഡ് എടുത്തതിന് ശേഷം ഇത് നമ്മൾ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു കളർ ബാൻഡേഡാണ്. നമ്മൾ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ബാൻഡേഡ് എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി സൂപ്പറായിരിക്കും. ഇതിപ്പോൾ കട്ട് ചെയ്ത് ചെറിയൊരു പീസാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതെന്താ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ കാതിൻ്റെ ബാക്കിലായിട്ട് ഇത് ഒട്ടിച്ച് വയ്ക്കുകയാണ് വേണ്ടത്. അതായത് ഇയറിങ്ങിൻ്റെ ആ ഒരു ഹോളിലായിട്ട് ഒട്ടിച്ച് വയ്ക്കണം ഈ ഒരു ബാൻഡേഡ്. ഞാൻ അതിൻ്റെ ആ ഒരു സ്റ്റിക്കറൊക്കെ ഇളക്കി മാറ്റിയിട്ട് ഇനി ഞാൻ ഒട്ടിക്കാൻ പോവുകയാണ്. ഞാനിപ്പോൾ ആ ഒരു ബാൻഡേഡ് ഒട്ടിച്ച് കഴിഞ്ഞു. ഇതിപ്പം പുറമേ നിന്ന് നോക്കുമ്പോൾ വിസിബിൾ ആവുകയില്ല. നമ്മൾ ഇയറിങ് ഇട്ട് കഴിയുമ്പോൾ അതൊരു നല്ല സപ്പോർട്ടായിട്ടിരിക്കുകയും ചെയ്യും. ഇനി നമ്മൾ സാധാ ഇയറിങ് ഇടുന്നത് പോലെ തന്നെ ഇയറിങ് ഇടാം. ഹെവി ആയിട്ടുള്ള ഇയറിങ്സ് ഇടുമ്പോൾ ഉള്ള വേദനയോ അതുപോലെ കാത് തൂങ്ങിപ്പോകുക, കീറിപ്പോകുക, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഈ ഒരു ടിപ്പ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടാവുകയില്ല. അപ്പം ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. പേജ് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ലവ് യു ഓൾ. താങ്ക് യു. ബൈ ബൈ.